സിപിഐഎം സമ്മേളനം നടക്കുന്ന സമയത്ത് വിഭാഗീയ പ്രശ്നങ്ങൾ പല ഏരിയകളിലും ലോക്കൽ കമ്മിറ്റികളിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിൽ നടപടിയെടുക്കുമെന്ന അറിയിപ്പുകൾ വരുന്നു. അതിനിടെയാണ് ഏറ്റവും കൂടുതൽ സിപിഐഎമ്മിനെ കുഴക്കിയ സിപിഐഎം മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ബിജെപിയിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ വരുന്നത്. ബിജെപി സംസ്ഥാന ജില്ലാ നേതാക്കളുമായി മധു മുല്ലശ്ശേരി ഇതിനോടകം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് അംഗത്വം സ്വീകരിച്ചേക്കും എന്ന കാര്യം കൂടി ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. രാവിലെ 11 മണിക്ക് ബിജെപി സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ മധു മുല്ലശ്ശേരിയുടെ വീട്ടിലെത്തി ചർച്ച നടത്തും. അവസാനത്തെ ചർച്ചകളാണ്, അതിനുശേഷം അംഗത്വം സ്വീകരിക്കുന്നതാണ്. അതൊരു അൺഎക്സ്പെക്ടഡ് മൂവ് ആണല്ലേ, സിപിഎമ്മിൽ നിന്നും ബിജെപിയിലേക്ക് ഇതുപോലെ മധു മുല്ലശ്ശേരി ഒരു അതിർത്തി പരസ്യമാക്കി പോവുക എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ വീണ്ടും ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, വെരി 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 ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ മധു മുല്ലശ്ശേരിയുടെ കാര്യം പറഞ്ഞാൽ ഇന്നലെ അദ്ദേഹം പറഞ്ഞു, ഞാൻ പാർട്ടി വിടുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പോവില്ല, മകനും ഒട്ടനവധി സഖാക്കളുമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് 11 മണിക്ക് അത്തരത്തിൽ ഒരു കൂട്ടമായിരിക്കുമോ ബി ജെ പിയിലേക്ക് പോകുന്നത്? ഒന്നാമത് വിഭാഗീയത ഒരു വശത്ത്, ഇത് എത്രത്തോളം സി പി ഐ എമ്മിന് തലവേദനയാവും? ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. എന്തായാലും ഇന്ന് ബി ജെ പിയിലേക്ക് മധു മുല്ലശ്ശേരി പോകുമെന്നുള്ള കാര്യത്തിൽ ഏകദേശ ഉറപ്പായി കഴിഞ്ഞു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പിച്ചിരുന്നു. എങ്ങോട്ടാണ് പോകുന്നത്? അതായത് കോൺഗ്രസിലേക്കാണോ, ബി ജെ പിയിലേക്കാണോ, അതോ മറ്റേതെങ്കിലും പാർട്ടിയിലേക്കാണോ എന്നുള്ളതായിരുന്നു ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നത്. എന്തായാലും അത് ബി ജെ പിയിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ ഏകദേശ തീരുമാനമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പി സംസ്ഥാന ജില്ലാ നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തി. അതിനുശേഷം ഇന്ന് ജില്ലാ സംസ്ഥാന നേതാക്കൾ അദ്ദേഹത്തിന്റെ മംഗലപുരത്തെ വീട്ടിലെത്തി ചർച്ച നടത്തും. അതിൽ നേരെ അദ്ദേഹത്തെ പാർട്ടിയിലേക്ക്, ബി ജെ പി പാർട്ടിയിലേക്ക് ക്ഷണിക്കും. അദ്ദേഹം ഒറ്റയ്ക്കാണോ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അടക്കമുള്ളവർ ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം ഇന്നേ അറിയുള്ളൂ. അദ്ദേഹം തനിക്കൊപ്പം ചേർക്കാൻ കഴിയുന്നവരെയെല്ലാം കൂടെ ചേർക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. തന്നോടൊപ്പം ഏരിയ കമ്മിറ്റിയിൽ ഒന്നിച്ച് പ്രവർത്തിച്ച സി പി എം നേതാക്കളെയും സി പി എം പ്രാദേശിക പ്രവർത്തകരെയും എല്ലാം ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ ഒറ്റയ്ക്കായിരിക്കില്ല, തന്നോടൊപ്പം സി പി എം പ്രവർത്തകരായ ഒരു കൂട്ടം ഉണ്ടാകുമെന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം ജില്ലാ നേതാക്കൾ കടകംപള്ളി സുരേന്ദ്രനും വി ജോയും അടക്കമുള്ളവർ പറഞ്ഞത് അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ മകൻ പോലും പോകില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതൊരു പാർട്ടി ഒരു വലിയ പ്രസ്റ്റീജ് വിഷയം കൂടിയായി മാറി. ഇന്നലെ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം അവസാനിക്കുമ്പോൾ വലിയൊരു ശക്തി പ്രകടനമായിരുന്നു ഇന്നലെ മംഗലപുരം സമ്മേളനത്തിന്റെ അവസാന ദിവസം കണ്ടത്. എന്തായാലും ഇന്ന് ആരൊക്കെ മധു മുല്ലശ്ശേരിക്കൊപ്പം ബി ജെ പിയിലേക്ക് പോകാനുണ്ടാകും എന്നുള്ള ചോദ്യവും നിർണായകമാണ്. ക്രിസ്റ്റീന പ്രജിൻ. ശരി, വ്യക്തമാണ്. അപ്പോൾ എന്താണ് ആ തീരുമാനത്തിൽ കൂടെ ആരൊക്കെ പോകും, മധു മുല്ലശ്ശേരിക്കൊപ്പം ബി ജെ പിയിലേക്ക് ഒരു വലിയ ഒഴുക്കുണ്ടാവും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണം. ആയിരിക്കില്ല എന്ന് മധു മുല്ലശ്ശേരിയും, എന്നാൽ മകൻ പോലും പോകില്ല എന്ന് കൂടെയുള്ളവരും പറയുമ്പോൾ നമുക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ നമുക്കൊന്ന് കാണണം. രാവിലെ ഗ്യാങ് ആണോ? അയ്യോ, അടിപൊളി വൈബായിട്ട് ഗ്യാങ് ആയിട്ട് വരുന്ന ആൾക്കാരാണ്. ഒരു വലിയ ഗ്യാങ് ആണ്. പക്ഷെ ഇന്ന് ശരിക്കും ആക്ച്വലി ഒരു വരുന്നുണ്ട്. പ്രഭ, ഞാൻ റിട്ടയർഡ് ചോയ്സ് ടീച്ചറാണ്. ഞാനും പഴയൊരു ടീച്ചറായിരുന്നു, ഇതും പഴയൊരു ടീച്ചറാണ്. റിട്ടയർന്ന് പറയാൻ പറ്റില്ല, ടീച്ചറായിരുന്നു. കെ വിയിലെ ഗസ്റ്റ് ലെക്ചറായിരുന്നു. ക്ലോസ് ബൈ, ഷീ ഈസ് സ്റ്റേയിങ് ദി അദർ സൈഡ് ഓപ്പോസിറ്റ്. എവരി ഡേ യു കം ഹിയർ ആൻഡ് എവരി ഡേ വി കം. വി യൂഷ്വലി കം അറ്റ് 5:30, ബട്ട് ടുഡേ ഇറ്റ്സ് എ ലിറ്റിൽ ലേറ്റ് ബിക്കോസ് ഇറ്റ് വാസ് റെയ്നിങ്. ടീം ഒക്കെ ഉണ്ട് കൂടി. യാ യാ, ബാ ബാ ബാ, ടീം ഓഫ് ഫ്രണ്ട്സ് ആക്ച്വലി കുറേ പേരുണ്ട്. അപ്പോ നമ്മള് സാധാരണ മലയാളികള് വ്യായാമം ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോ വളരെ മാതൃകയായിട്ടുള്ള രണ്ട് ടീച്ചേഴ്സിനെയാണ്. അവർക്കൊരു ഗ്യാങ് ഉണ്ട്, സീനിയർ സിറ്റിസൺസ് ആണ്. പക്ഷെ ഞങ്ങളെക്കാളിലൊക്കെ യങ് ആണ്, യങ് ആണ്, വൈബാണ്. അതെ അതെ, പേരെന്താ? കല. എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫ് ആണ്. എല്ലാ ദിവസവും? ഓ, എല്ലാ ദിവസവും വരും. ഓക്കെ. പേര്? അപ്പോ നമ്മുടെ ടീച്ചേഴ്സിന്, നമ്മുടെ കുട്ടികളൊക്കെ വ്യായാമം ചെയ്യുന്നില്ല, ചിലർക്കൊക്കെ തടി കൂടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ നമ്മുടെ കുട്ടികളോട് പറയാനുള്ളത്? ഞങ്ങളെ കണ്ട് പഠിക്കും. തീർച്ചയായിട്ടും ദിവസം മുഴുവൻ നമ്മളെ ഉന്മേഷമായി നിർത്തുന്ന ഒരു നടപടിയാണ്. അപ്പൊ ഇതൊക്കെ ആരാ പറയൂ, ഗ്യാങ്ങിലുള്ള ആൾക്കാരാണോ? വലിയൊരു ഗ്യാങ് ആണ്, ഗുണ്ടാ ഗ്യാങ് ആണ്. ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ വരുന്നുണ്ട്, ഗുണ്ടാളെല്ലാം കൊണ്ട്. ഓക്കെ, അപ്പോ ഇത്
ജയപ്രകാശ്. എന്ത് ചെയ്തു സർ? ഞാൻ റിട്ടയർഡ് ആണ്. ഓക്കെ, അപ്പം എല്ലാ ദിവസവും വന്ന് ഇവിടെയുള്ള ഒരു ഒരു വൈബ് എല്ലാവരും കൂടുതൽ നടക്കുക കിട്ടുന്നില്ലെങ്കിൽ ഞങ്ങൾ വരും. എക്സ്ട്രാ എനർജി നടന്നു കഴിഞ്ഞ് ഇവിടെ വന്നിരുന്ന ഒരു മണിക്കൂറോളം സംസാരിച്ചിട്ട് പോകുള്ളൂ. അത് തന്നെ ഒരു വലിയ വൈബാണ്. എന്തൊക്കെ വിഷയങ്ങൾ സംസാരിക്കും? എല്ലാ വിഷയങ്ങളും, ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ആകാശരീതിയുടെ എല്ലാ വിഷയങ്ങളും ചർച്ച ആവാറുണ്ട്. അന്നുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ സംസാരിക്കും. രാമഭദ്രൻ ചെറിയ ആളുകൾ ടിവിയിൽ വലിയ ആളുകളായിട്ട് തോന്നുന്നു, ഇപ്പൊ വല്ല ചെറിയ ആളുകൾ സ്ലിം ആണ് കേട്ടോ. അത് പ്രത്യേകിച്ച് നിങ്ങൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് എന്നുവെച്ചാൽ എല്ലാരും ഇൻസ്പയർ ചെയ്യുന്നല്ലേ നിങ്ങൾ എടുക്കുന്നത്. അപ്പൊ നടന്നിട്ട് വണ്ണം വെച്ചോന്ന് ഊഹിക്കില്ലേ നിങ്ങളുടെ സന്തോഷം. അതെ അതെ അതെ. അതൊന്നും മാത്രമല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, മോർണിംഗ് സന്തോഷം ലൈവ് ആക്കുക, അതൊക്കെ ഉണ്ട്. ആള് കുറവാ മഴയുണ്ട്, ഇല്ലെങ്കിൽ ആളുകൾ ഒരുപാട് പേരുണ്ടോ. നടപ്പ് കഴിഞ്ഞ ഒരു ചർച്ചയുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, സന്തോഷമുള്ള ഒരു കൂട്ടായ്മയെ കണ്ടതിൽ നമ്മുടെ. യെസ്, അപ്പോ ഭയങ്കര എനർജി കൂടി ഗോൺസാൽവസ്, നമ്മുടെ എനർജി കൂടി സൗണ്ട് കെവി അല്ല, ആന്റണി ഗോൺസാൽവസ് ആണ് ഇന്നത്തെ പ്രൊഡ്യൂസർ. ആന്റണി എന്തോ പറഞ്ഞു, ആന്റണി ഒന്നും കൂടെ പറയൂ. ആന്റണി ദയവായി ഇത്തരം പേരുകൾ പറയുമ്പോൾ ശ്രദ്ധിച്ചു പറയണം. ഒരു പ്രജിൻ പരിചയയുടെ ക്ഷീണം ഞാൻ കുറച്ചിങ്ങനെ മാറ്റി മാറ്റി വരികയാണ്. ആന്റണി അത് മതി. ആന്റണി ഓക്കേ.